അറുപത് വർഷമായി ഞാൻ തയ്യൽ പണി തുടങ്ങിയിട്ട്. അന്നൊക്കെ പല പാഷനുള്ളതും പല മോഡലുള്ളതും തയ്ക്കലുണ്ടായിരുന്നു. ഇപ്പോൾ അതിൻ്റെ ആവശ്യം വരുന്നില്ല. ഈ കൊറോണ തുടങ്ങിയതിന് ശേഷം മാർക്കടിക്കേണ്ടത് വളരെ അത്യാവശ്യമായ കാര്യമാണ്. തുരത്തി ഓടിക്കാൻ സാധിക്കാത്ത ഒരു വൈറസിനെ ഭയന്ന് ലോകം മുഴുവൻ ഒരു മാസ്കിന് പിന്നിൽ ഒളിച്ചു നിൽക്കുന്നു. വംശവർണ്ണ ഭേദമില്ലാതെ, ദരിദ്രനോ സമ്പന്നനോ എന്ന വ്യത്യാസമില്ലാതെ ലോകം മുഴുവൻ ഒരു മാസ്കിനുള്ളിലേക്ക് ചുരുങ്ങി ചെറുതായി. ചരിത്രത്തിലെ അഭൂതപൂർവമായ ആ കാലഘട്ടത്തിലൂടെയാണ് ഇപ്പോൾ നമ്മുടെ യാത്ര. മുഖം. എക്കാലവും മനുഷ്യൻ ഏറ്റവും കൂടുതൽ ബ്രാൻഡ് ചെയ്തത് സ്വന്തം മുഖമായിരുന്നു. മിക്കപ്പോഴും ആ അളവുകൾ കൊണ്ടാണ് മനുഷ്യൻ മനുഷ്യനെ അളന്നത്. പക്ഷേ ഒരൊറ്റ വൈറസ് മതിയായിരുന്നു ആ മുഖം അപ്രസക്തമാക്കാൻ. ലോകമെങ്ങും കാഴ്ച മാസ്കിന്റെ മറയിലൂടെയായി. സൗന്ദര്യവും സമ്പത്തും അധികാരവും ജീവൻ എന്ന ഒരൊറ്റ സാധ്യതയ്ക്ക് മുന്നിൽ അപ്രസക്തമായി. ലോക സമ്പദ് വ്യവസ്ഥയെ തന്നെ നിയന്ത്രിച്ചിരുന്ന പല രാജ്യങ്ങളും മാസ്കില്ലാതെ വലഞ്ഞു. ശതകോടികളുടെ ആയുധശേഖരമുള്ളവർക്കും വിലപിടിപ്പൊന്നുമില്ലാത്ത ഒരു ചെറിയ മുഖാവരണം അയൽക്കാരോട് കടം വാങ്ങേണ്ടി വന്നു. ഒരു നേരത്തെ ഭക്ഷണത്തിനെന്ന പോലെ പലയിടത്തും മാസ്കിനു വേണ്ടിയും ജനം ക്യൂ നിന്നു. മാസ്ക് വേണോ വേണ്ടയോ എന്നതിൽ ഒരു തീരുമാനത്തിലെത്താൻ ലോകം കുറച്ച് സമയമെടുത്തു. നിലപാടുകളിൽ ആരോഗ്യമില്ലാതിരുന്ന ലോകാരോഗ്യ സംഘടന മാസ്കിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമെടുത്തണിയാൻ വൈകി. വൈറസ് വ്യാപനം തുടങ്ങി 6 മാസത്തിന് ശേഷമാണ് മാസ്ക് മസ്റ്റാണ് എന്ന നിലപാടിലേക്ക് എത്തുന്നത്. Here is what's new. In areas with widespread transmission, WHO advises medical masks for all people working in clinical areas of a health facility, not only workers dealing with patients with COVID-19. That means, for example, that when a doctor is doing a ward round on the cardiology or palliative care units where there are no confirmed COVID-19 patients, they should still wear a medical mask. Second, in areas with community transmission, we advise that people aged 60 years or over, or those with underlying conditions, should wear a medical mask in situations where physical distancing is not possible. മാസ്കിന്റെ വ്യാപനം കൂടിയ രാജ്യങ്ങളിൽ മാസ്കിന്റെ അനിവാര്യതയെക്കുറിച്ച് നടത്തിയ പഠനങ്ങളിൽ വൈരുദ്ധ്യാത്മകമായ റിപ്പോർട്ടുകൾ പുറത്തു വന്നു. ഇതെല്ലാം ലോകത്തെ മൊത്തത്തിൽ ആശയക്കുഴപ്പത്തിലാക്കി. ഒടുവിൽ കോവിഡിനെതിരെ സ്വീകരിക്കാവുന്ന ഏറ്റവും എളുപ്പമുള്ള പ്രതിരോധമെന്ന നിലയിൽ ലോകത്തെ ഭൂരിഭാഗം രാജ്യങ്ങളിലും മാസ്ക് നിർബന്ധമാക്കി. ലോക നേതാക്കളിൽ പലരും അപ്പോഴും മാസ്കിനോട് മുഖം തിരിച്ചു നിന്നു. അവരെ അനുകൂലിക്കുന്നവരും അതേ നിലപാട് പിന്തുടർന്നു. സ്വന്തം മുഖത്ത് ധരിക്കേണ്ടത് എന്തെന്ന് മറ്റാരും തീരുമാനിക്കേണ്ട എന്ന തരത്തിലുള്ള സ്വാതന്ത്ര്യ പ്രഖ്യാപനങ്ങളും മാസ്കിനെതിരെ ലോകത്തിന്റെ പല കോണുകളിലും നിന്ന് ഉയർന്നു. കോവിഡ് വലിച്ചുകീറിയ അമേരിക്ക അടക്കമുള്ള രാജ്യങ്ങളിൽ മാസ്ക് എന്ന ഈ അല്പവസ്ത്രം ഒരു രാഷ്ട്രീയ വിഷയമായി. I don't wear a mask for the same reason I don't wear underwear. Things gotta breathe. It's our bodies, it's our choice whether we're gonna wear them, not wear them. You guys are overstepping. നിങ്ങളുടെ രാഷ്ട്രീയം എന്റെ മുഖത്ത് എഴുതരുത്. മാസ്ക് വിരുദ്ധർ ഒരുമിച്ച് പ്രഖ്യാപിച്ചു. Are you gonna allow the government to tell you you have to wear a mask? No! I can't breathe. I can't breathe. അമേരിക്കയിലും ബ്രസീലിലും മാസ്കിന്റെ മറ നീക്കി രാഷ്ട്രീയം പുറത്തു വന്നു. രണ്ടിടത്തും അതിനു വഴിയൊരുക്കിയത് ഭരണാധികാരികൾ തന്നെയായിരുന്നു. അമേരിക്കയിൽ ഇതൊരു രാഷ്ട്രീയ വിഷയമാക്കിയത് പ്രസിഡന്റ് ട്രംപ് തന്നെയാണ്.
ലോകത്തെ ഏറ്റവും ഉന്നതരുമായി ഇടപെടേണ്ട താൻ മാസ്ക് ഉപയോഗിക്കില്ലെന്ന് ട്രംപ് പരസ്യമായി പ്രഖ്യാപിച്ചു. Because in this area, why would you not be wearing it here, sir? Not necessary here. Well, everybody's been tested and I've been tested. In fact, I was... പ്രസിഡന്റിന്റെ നിലപാട് വകവയ്ക്കാതെ പല സംസ്ഥാനങ്ങളിലും മാസ്ക് നിർബന്ധമാക്കി. കോവിഡിൽ നട്ടം തിരിഞ്ഞു നിൽക്കുന്ന രാജ്യത്ത് മാസ്കിന്റെ അനിവാര്യതയെ ചൊല്ലി ജനം തെരുവിലിറങ്ങി. തിരഞ്ഞെടുപ്പെടുത്ത സാഹചര്യത്തിൽ എതിർപക്ഷം ഇതൊരു രാഷ്ട്രീയ അവസരമാക്കി. വീടിനകത്തും പുറത്തും മാസ്ക് ധരിച്ച ചിത്രങ്ങളുമായി ഡെമോക്രാറ്റുകൾ രംഗത്തിറങ്ങി. അവരുടെ മാസ്ക് ബോധവൽക്കരണ ക്ലാസുകളിൽ മാസ്ക് വിരുദ്ധർ പ്രതിഷേധവുമായെത്തി. Despite the fact that I have done a phenomenal job with it, I shut down COVID കത്തിനിൽക്കുമ്പോൾ ഒക്ലഹോമയിലെ തുൾസയിൽ ഡൊണാൾഡ് ട്രംപ് നടത്തിയ തിരഞ്ഞെടുപ്പ് റാലി മാസ്കിനെതിരെയുള്ള പരസ്യമായ വെല്ലുവിളിയായിരുന്നു. മാസ്ക് ധരിക്കാതെ 10,000 റാലിക്കെത്തി. എല്ലാറ്റിനും ഒടുവിൽ മാസ്ക് നിർമ്മാണ ഫാക്ടറി സന്ദർശിക്കുമ്പോൾ ട്രംപ് അണിഞ്ഞ മാസ്ക് സമൂഹ മാധ്യമങ്ങൾ വല്ലാതങ്ങ് വലിച്ചു കീറി. അടുത്ത മാസ്ക് വിരുദ്ധൻ ബ്രസീലിലായിരുന്നു പ്രസിഡന്റ് ജെയർ ബോൾസനാരോ. 10,000 മരിച്ചു വീണ ബ്രസീലിൽ കോവിഡിനെതിരെ കളിക്കാൻ മാസ്ക് ആവശ്യമില്ലെന്ന് ബോൾസനാരോ പ്രഖ്യാപിച്ചു. ആ പോരാട്ടത്തിൽ ബോൾസനാരോയുടെ ടീം ദയനീയമായി പരാജയപ്പെട്ടുകൊണ്ടിരിക്കെ ഇരുട്ടടിയായി കോടതി പെനൽറ്റി വിധിച്ചു. മാസ്ക് ധരിച്ചില്ലെങ്കിൽ പ്രസിഡന്റ് ദിനം പ്രതി $400 പിഴയൊടുക്കണം. സമാനമായ പ്രതിഷേധങ്ങൾ ലോകത്തിന്റെ പല കോണുകളിലും നിന്നുയർന്നു. മാസ്കിനെ കുറിച്ചുള്ള സംശയങ്ങൾ ഇനിയും അവസാനിച്ചിട്ടില്ല. സ്വാഭാവികമായ വായു സഞ്ചാരത്തെ തടസ്സപ്പെടുത്തുന്ന ഒരാവരണം മുഖത്തിടുന്നത് എത്രത്തോളം ആരോഗ്യകരമാണ് എന്ന തരത്തിൽ പഠനങ്ങൾ ധാരാളം നടക്കുന്നു. അതൊന്നും അവസാനഘട്ടത്തിലേക്ക് എത്തിയിട്ടില്ല. എങ്കിലും ലോകമെങ്ങുമുള്ള ആരോഗ്യ പ്രവർത്തകരിൽ ഭൂരിഭാഗവും മാസ്ക് രോഗവ്യാപന തോത് കുറയ്ക്കുന്നതിൽ വളരെയേറെ സഹായകമാണെന്ന് തന്നെ വ്യക്തമാക്കുന്നു. എപ്പോൾ വേണമെങ്കിലും കയറിക്കൂടാവുന്ന ഒരു വൈറസിനെ പേടിച്ച് പുറത്തിറങ്ങാൻ മടിച്ച ജനം മാസ്ക് നൽകിയ സുരക്ഷിതത്വത്തിലാണ് ഒരു പരിധിവരെ ജീവിതത്തിന്റെ സ്വാഭാവികതയിലേക്ക് തിരിച്ചെത്തിയത്. ലോക്ക്ഡൌണിനേക്കാൾ മെച്ചമാണല്ലോ മാസ്ക് അണിഞ്ഞാണെങ്കിലും പുറത്തിറങ്ങാൻ കഴിയുന്നത്. ഒരു സമൂഹത്തിലെ 80% ആളുകളെങ്കിലും മാസ്ക് ധരിച്ചാൽ ആ സമൂഹത്തിലെ വ്യാപന തോതിൽ കാര്യമായ കുറവുണ്ടാകുമെന്ന് പഠനങ്ങൾ പറയുന്നു. ന്യൂയോർക്ക് തന്നെയാണ് ഉദാഹരണം. ഏപ്രിലാണ് അവിടെ മാസ്ക് നിർബന്ധമാക്കിയത്. അടുത്ത 2 വ്യാപന തോതിൽ 3% കുറവ് വന്നത്രേ. അതായത് അടുത്ത 3 66,000 പേർക്ക് രോഗം ബാധിക്കുന്നത് തടയാനായി. നോർത്തേൺ ഇറ്റലിയിൽ നിന്ന് പുറത്തുവന്നതും സമാനമായ കണക്കുകളാണ്. മാസ്കും സാമൂഹിക അകലവും ഫലപ്രദമായി നടപ്പാക്കിയാൽ കോവിഡ് വ്യാപനത്തിന് കാര്യമായി തടയിടാനാകുമെന്ന് ആരോഗ്യ പ്രവർത്തകർ പറയുന്നു. എന്നിട്ടും സംശയങ്ങൾ അവസാനിക്കുന്നില്ല. N95 മാസ്കുകൾ ദീർഘനേരം ഉപയോഗിക്കുന്നതൊക്കെ അസൗകര്യങ്ങൾക്കിടയാക്കുന്നു. ഇത് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുമെന്നതാണ് ഒരു വാദം. ഈ മാസ്കിനെ കുറിച്ചും സമൂഹത്തിനിടയിൽ ഒത്തിരി തെറ്റിദ്ധാരണകളുണ്ട്. മാസ്ക് ഉപയോഗിച്ച് കഴിഞ്ഞാൽ എന്തോ ഗുരുതരമായ രോഗങ്ങൾ വരുമെന്നുള്ള രീതിയിലുള്ള പ്രചാരണങ്ങൾ പോലും നടക്കുന്നുണ്ട്. വാസ്തവത്തിൽ അതിന് യാതൊരു ശാസ്ത്രീയമായ അടിസ്ഥാനവുമില്ല. മാസ്ക് എന്ന് പറയുന്നത് ശരിക്കും നമ്മൾ ഉള്ളിലേക്ക് ശ്വസിക്കുന്ന വായുവിനെ ചെറുതായിട്ട് ഫിൽട്ടർ ചെയ്ത് അതിലൂടെ കാര്യമായ ഘനമുള്ള പദാർത്ഥങ്ങൾ കണങ്ങൾ അകത്ത് പോകാതിരിക്കാൻ വേണ്ടി മാത്രമുള്ള ഒരു പ്രൊട്ടക്ഷനാണ്. അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിൽ നമുക്ക് പനിയുണ്ടെങ്കിൽ നമ്മുടെ വായിൽ നിന്നും മൂക്കിൽ നിന്നുമുള്ള സ്രവങ്ങൾ പുറത്തു വന്ന് മറ്റുള്ളവരിലേക്ക് കടക്കുന്നത് തടയാനും സഹായിക്കുന്ന ഒരു ഉപകരണമായി മാത്രമേ മാസ്കിനെ കാണേണ്ടതുള്ളൂ. അപ്പോൾ ഇത് കൃത്യതയോടുകൂടി ഉപയോഗിക്കണമെന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. COVID-19 മൂലമുള്ള മരണങ്ങൾ കുറയ്ക്കണമെങ്കിൽ COVID-19 ബാധിച്ച് ആശുപത്രിയിലെത്തുന്ന ആൾക്കാരുടെ എണ്ണം കുറയണം. അങ്ങനെ കുറയണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഏറ്റവും ആദ്യം ചെയ്യേണ്ട കാര്യം കൃത്യമായ രീതിയിൽ മാസ്ക് ഉപയോഗിക്കുക എന്നുള്ളതാണ്. അത് മാസ്ക് ഉപയോഗിക്കുന്നത് മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയല്ല, പോലീസുകാരുടെ അടികിട്ടാൻ എത്തിക്കാൻ വേണ്ടിയല്ല, നമ്മളെ തന്നെ സ്വയം രക്ഷയ്ക്ക് വേണ്ടി. ഈ ആശുപത്രിയിൽ കിടക്കുമ്പോൾ ഈ വെന്റിലേറ്ററിലും ICU ഒക്കെ കിടക്കുന്നത് എന്ന് പറയുന്നത് അത്ര സുഖമുള്ള ഒരു കാര്യമല്ല. എങ്ങോട്ട് തിരിഞ്ഞാലും മാസ്ക് ഉണ്ട്. മാസ്ക് ധരിക്കുന്നവരിൽ കുറവില്ല, പക്ഷേ ശരിയായി മാസ്ക് ധരിക്കുന്നവരുടെ എണ്ണം കുറവാണ്. പലരുടെയും മാസ്ക് മുഖത്തല്ല. എന്തിനാണ് മാസ്ക് ധരിക്കേണ്ടതെന്ന് ഇപ്പോഴും അറിയാത്ത പലരും കഴുത്തിലും ചെവിയിലും കൈയിലും മാസ്ക് തൂക്കിയിടും. ചുമയ്ക്കുമ്പോഴും തുമ്മുമ്പോഴും
മാസ്ക് വൃത്തികേടാകാതിരിക്കാൻ താഴ്ത്തി വയ്ക്കുന്നവരുമുണ്ട്. ഉപയോഗിച്ച മാസ്ക് റോഡരികിലും പൊതുസ്ഥലത്തും വലിച്ചെറിയുന്നവരുമേറെ. നമുക്കറിയാം രണ്ടും മൂന്ന് ടൈപ്പ് മാസ്ക് ഉണ്ട്. ഇത് FFP2 മാസ്ക് ആണ്, N95 മാസ്ക്. ഇതൊരു ക്ലോത്ത് മാസ്ക് ആണ്, പക്ഷെ ഇതൊരു 6 ലെയർഡ് ഉള്ള ക്ലോത്ത് മാസ്ക് ആണ്. ഇതുപോലെ നമ്മുടെ ഇടയിൽ സർജിക്കൽ മാസ്ക്, അങ്ങനെ പല തരത്തിലുള്ള മാസ്ക് നമ്മുടെ ഇടയിൽ അവൈലബിൾ ആണ്. പക്ഷെ നമ്മളെല്ലാവരും കാണുന്ന ഒരു സങ്കടകരമായ പ്രവണത എന്താണെന്ന് വെച്ചാൽ പല ആൾക്കാരും മാസ്കുകൾ എങ്ങനെ വെക്കേണ്ടതെന്ന് അവർക്ക് അറിയുന്നില്ല. നമുക്കറിയാം മാസ്കുകളുടെ മുകളിൽ ഒരു മെറ്റൽ സ്ട്രിപ്പ് ഉണ്ടാവും. ആ മെറ്റൽ സ്ട്രിപ്പ് മൂക്കിൻ്റെ മേലിൽ അടച്ചു വെച്ച് നമ്മൾ ചെവിയുടെ മുകളിൽ വെച്ചിട്ടാണ് മാസ്ക് ഇടേണ്ടത്. നമ്മുടെ മൂക്കും താടിയും ഇതുപോലെ കവേർഡ് ആയിരിക്കണം മാസ്ക് ഇടുന്ന സമയത്ത്. പക്ഷേ പല ആൾക്കാരും ഒന്നെങ്കിൽ കഴുത്തിൽ, അല്ലെങ്കിൽ ഇവിടെ മുകളിൽ, അല്ലെങ്കിൽ ഒരു ചെവിയുടെ മേലെ തൂക്കിയിട്ട്, അല്ലെങ്കിൽ തലയുടെ മുകളിലൊക്കെ വെച്ചിട്ടാണ് മാസ്കുകൾ പൊതുവെ ഉപയോഗിക്കേണ്ടത് കണ്ടിട്ടില്ല. അല്ലെങ്കിൽ കയ്യിൽ ഇങ്ങനെ ഇതാ തൂക്കിയിടും. തൂക്കിയിട്ട് കഴിഞ്ഞാൽ ആരെങ്കിലും വരുന്നുണ്ട്, പോലീസ് വരുന്നുണ്ട്, നമ്മൾ വേഗം എടുത്ത് വെക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട്. പക്ഷേ നിങ്ങൾ ആലോചിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ മാസ്ക് വെക്കുന്നത് നിങ്ങളുടെ അസുഖം മറ്റുള്ളവർക്ക് വരാതിരിക്കാൻ കൂടി വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ അവിടെയും ഇവിടെയൊക്കെ തൂക്കിയിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ അസുഖം വരാനുള്ള സാധ്യത ഒട്ടും കുറയുന്നില്ല. ഒന്നാമത്തെ കാര്യം, നമ്മൾ 95% പ്രൊട്ടക്ഷനിൽ N95 മാസ്ക് ഉപയോഗിച്ച് ജോലി എടുക്കുന്ന ആൾക്കാർക്ക് വരെ കോവിഡ് എന്ന് പറയുന്ന അസുഖം വരണം. ഇനി കോവിഡ് എന്നുള്ളൊരു അസുഖത്തിനെ മാത്രം ബേസ് ചെയ്തിട്ട് വേണം, ഏത് അസുഖമാണെങ്കിലും, ഇപ്പോൾ TB ആണെങ്കിലും മറ്റ് കമ്മ്യൂണിറ്റി റെസ്പിറേറ്ററി ഇൻഫെക്ഷൻസ് ആണെങ്കിലും, ഇതൊക്കെ പകരുന്നത് തടയാൻ വേണ്ടി മാസ്ക് നമ്മൾ ഒത്തിരി ഹെൽപ്പ് ചെയ്യും. പിന്നെ നമ്മൾ യൂസ് ചെയ്യുന്ന ക്ലോത്ത് മാസ്കുകൾ നല്ല ചൂടോടുകൂടി ഇസ്തിരിയിട്ട് പുറത്തിട്ട് വെയിലത്തിട്ട് ഉണക്കിയതിന് ശേഷം മാത്രമേ നമ്മൾ യൂസ് ചെയ്യാൻ പാടുള്ളൂ. ഈ ക്ലോത്ത് മാസ്കുകൾ 2 ലെയറെങ്കിലും നമുക്ക് മിനിമം വേണം. ആ ഇഴയടപ്പം നന്നായി കട്ട് ഇഴയടപ്പുള്ള തുണികൾ വെച്ചിട്ടായിരിക്കണം നമ്മൾ മാസ്ക് യൂസ് ചെയ്യേണ്ടത്. ഏതെങ്കിലും രീതിയിൽ മാസ്ക് 6 അവേഴ്സിൽ കൂടുതൽ മാസ്ക് ഉപയോഗിക്കരുത്. അതിനു വേണ്ടി എന്തെങ്കിലും ഒരു വെള്ളം വരികയാണ്, നമ്മൾ തന്നെ ചുമച്ചിട്ടോ തുമ്മിയിട്ടോ ആണ് വെള്ളം വരുന്നത് എന്നുണ്ടെങ്കിൽ കൂടി, അല്ല പുറത്തുനിന്നാണ് ഇപ്പോൾ മഴയത്ത് പോകുന്ന സമയത്ത് അങ്ങനെ നനഞ്ഞു കഴിഞ്ഞാൽ മാസ്ക് ഉപയോഗിക്കാൻ പാടില്ല. ഒരു ദിവസമൊക്കെ ആൾക്കാർ മാസ്ക് ഉപയോഗിക്കുന്ന ആൾക്കാരും അതൊന്നും ദയവീത് ചെയ്യരുത്. ആകെ ഒരു 6 മണിക്കൂർ ഉപയോഗിക്കുക. നമ്മൾ പുറത്ത് പോകുന്ന സമയത്താണെങ്കിൽ നമ്മൾ വേറെ ഒരു മാസ്ക് നമ്മൾ കയ്യിൽ കരുതിയിരിക്കണം. കുറച്ചൊന്ന് ശ്രദ്ധ ചെലുത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എസ്പെഷ്യലി ഇത്രയും വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യം വരെ ആൾക്കാർ മര്യാദയ്ക്ക് ഉപയോഗിക്കാതിരിക്കുമ്പോൾ, അത് അസുഖം, ഞാൻ മാസ്ക് വെച്ചിട്ടുണ്ടായിരുന്നു, ഞാൻ ഇത് ചെയ്തിട്ടുണ്ടായിരുന്നു, ഇപ്പോൾ ഹെൽമെറ്റ് വെച്ചിട്ടില്ലെങ്കിൽ കൂടി ചില ആൾക്കാർ മാസ്ക് വെക്കുന്നത് കണ്ട്, അത് നല്ല കാര്യം, മാസ്കെങ്കിലും വെക്കുന്നുണ്ടല്ലോ. പക്ഷേ ഇതേപോലെ പുറത്ത് പോകുമ്പോൾ നമ്മളുടെ ഒരു വിവേകം ഉപയോഗിച്ച് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ കൃത്യമായി ചെയ്ത് കഴിഞ്ഞാൽ എല്ലാവർക്കും, അല്ലെങ്കിൽ ഒരു ഒരു പരിധി വരെയെങ്കിലും നമുക്ക് ഈ അസുഖത്തിനെ തടഞ്ഞു നിർത്താൻ പറ്റുമെന്ന് വീണ്ടും 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 ഊന്നൽ നൽകിക്കൊണ്ട് പറയുകയാണ്. മുഖംമൂടി മാറ്റാൻ ഉത്തരവാദിത്തമുള്ള നിയമപാലകർ ഇപ്പോൾ മുഖം മൂടാൻ ആളുകളെ നിർബന്ധിക്കുന്ന തിരക്കിലാണ്. മുഖം മറച്ച ഒരു സമൂഹം സൃഷ്ടിക്കുന്ന ക്രമസമാധാന പ്രശ്നങ്ങളെക്കുറിച്ചുള്ള ആശങ്ക ചെറുതൊന്നുമല്ല. നാടാകെ സ്ഥാപിച്ച CCTV ക്യാമറകൾ കൊണ്ട് പലപ്പോഴും പ്രയോജനമില്ലാത്ത സ്ഥിതി. ജനം മുഴുവൻ മുഖാവരണത്തിന് മറയിലാകുന്നത് അതിജാഗ്രത അത്യന്താപേക്ഷിതമാക്കുന്നു. കോവിഡ് ഉയർത്തിയ അരക്ഷിതമായ ജീവിത സാഹചര്യങ്ങളിൽ പ്രത്യേകിച്ചും സമൂഹ മാധ്യമങ്ങളും പുതിയ ടെക്നോളജിയും കൊണ്ട് ഇതിനെല്ലാം തടയിടാമെന്ന് നിയമപാലകർ പറയുന്നു. CCTV ഫുട്ടേജ് വഴി ഇപ്പോഴും നമുക്ക് കണ്ടുപിടിക്കാം. ഫേസിന് മറച്ചിട്ടുണ്ട്, കുറച്ച് ഭാഗം മറച്ചിട്ടുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. അല്ലെങ്കിൽ തന്നെ ഏത് രീതിയിലായാലും അത് കണ്ടുപിടിക്കാവുന്നേ ഉള്ളൂ. ആ ആളിൻ്റെ രൂപവും അതുപോലെ തന്നെ അറിയാവുന്നുള്ളതും പരിചയമുള്ളതും എല്ലാം ഞങ്ങളുടെ ക്രിമിനൽ ലിസ്റ്റിൽ തന്നെ ആളിൻ്റെ രൂപം, ബാക്കി എല്ലാ രൂപവും ഞങ്ങളിത് വെച്ചിട്ടുണ്ട്, ഞങ്ങൾ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുമാത്രവുമല്ല, ആ കണ്ണോ മൂക്ക് ഏതെങ്കിലും കൊടുത്താൽ അത് ഡിറ്റക്റ്റ് ചെയ്യാത്ത രീതിയിലുള്ള സംവിധാനവും ഉണ്ട്. പരിചയക്കാരോ മറ്റെന്തെങ്കിലും അതും ഡിറ്റക്റ്റ് ചെയ്യാം. എങ്ങനെ വന്നാലും എത്രത്തോളം ഫേസ് മാസ്ക് വെച്ചാൽ പോലും കേസുകളിൽ വാണ്ടിട്ടുള്ള ആളുകളോ അല്ലെങ്കിൽ ക്രിമിനൽസിനോ അറസ്റ്റ് ചെയ്യുന്നതിനോ നോക്കുന്നതിനോ ശ്രദ്ധിക്കുന്നതിനോ അതൊരു തടസ്സമാകുന്നില്ല. ഇപ്പോൾ അതിനനുസരിച്ചുള്ള സംവിധാനവും ഏർപ്പെടുത്തിയിട്ടുണ്ട് പോലീസ്. മാസ്കിന് പിന്നിലിരുന്ന് ലോകം അതിജീവനത്തിന്റെ പുതിയ സാധ്യതകൾ തേടുകയാണ്. കോവിഡിലും ലോക്ക്ഡൌണിലും തകർന്ന ബിസിനസ്സുകൾ ഏറെയുണ്ട്. പക്ഷേ കോവിഡ് അവസാനിക്കുമ്പോൾ തകരാനിടയുള്ള ബിസിനസ്സുകളെ കുറിച്ചാണ് മനുഷ്യർ ഇപ്പോൾ ആശങ്കപ്പെടുന്നത്. കോവിഡിൽ ഉലഞ്ഞുപോയ ഫാഷൻ മേഖല തിരിച്ചു വരുന്നത് കോവിഡിനെ തന്നെ ആയുധമാക്കിയാണ്.
വലിയ കൂട്ടായ്മകൾക്ക് വിലക്കുള്ള ലോക്ക്ഡൌൺ കാലത്ത് വസ്ത്രം, അതിന്റെ ഫാഷൻ ഒക്കെ അപ്രസക്തമായി പോയി. കോവിഡിന്റെ രണ്ടാം വ്യാപനം ഉണ്ടാകുമെന്നും അപ്പോഴും മാസ്കുകൾ ഇവിടെ തന്നെ നിലനിൽക്കുമെന്നും എന്ന വിപണി സാധ്യത മുന്നിൽ കണ്ടുള്ള മാറ്റമാണ് ഫാഷൻ മേഖലയുടേത്. മിലാനിൽ മാത്രമല്ല, അങ്ങ് കിംബേരയിൽ വരെ. My name is David Avida and I'm a fashion designer from Kibera. വീർപ്പ് മുട്ടിച്ച മാസ്കിനെ വീർപ്പടക്കി നിന്ന് നോക്കും വിധമുള്ള മാറ്റം. So how can I be able to buy like maybe 6 masks for my family to give everybody in my family to have the mask instead of buying food, so they'll be like food mask so ഓരോ വസ്ത്രത്തിനും ചേരുന്ന മാസ്കുകൾ വിപണിയിൽ എത്തി കഴിഞ്ഞു. വിവാഹ സാരിക്കൊപ്പം അതിനു പറ്റുന്ന മാസ്കുകൾ, ഓണത്തിന് മലയാളിക്കൊടുക്കാൻ കസവുമുണ്ടിനൊപ്പം കസവ് മാസ്ക് എന്ന് ട്വീറ്റ് ചെയ്തത് ശശി തരൂരായിരുന്നു. അങ്ങനെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് മനുഷ്യൻ കോവിഡിനെ തന്നെ അതിജീവനത്തിനുള്ള മാർഗമാക്കി മാറ്റിക്കൊണ്ടിരിക്കുന്നു. കണ്ണുകളിലാണിപ്പോൾ വസന്തം വിരിയുന്നത്, നിരാശ പ്രതിഫലിക്കുന്നത്, പ്രതീക്ഷ സ്ഫുരിക്കുന്നത്. മുഖമല്ല, കണ്ണുകളാണ് തിരിച്ചറിയപ്പെടുന്നത്. സമൂഹ മാധ്യമങ്ങളിൽ മാസ്കിനെ കുറിച്ച് കവിതകൾ അങ്ങനെ ഒഴുകി പരക്കുകയാണ്. സാമൂഹ്യ അകലവും മാസ്കും വാക്കുകൾക്കും പ്രകടനങ്ങൾക്കും സാമൂഹ്യ ഇടപെടലിൽ ചെറുതായി കടിഞ്ഞാണിട്ടതോടെ പലരും നിരാശയിലാണ്ടുപോയി. ഇത് തന്നെ ഈ മാസ്ക് ഒരു അവയവമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. കാരണം സത്യത്തിൽ ഇപ്പോൾ കുറച്ച് സമയം നേരത്തെ ഒരാൾ ഇതിലെ മാസ്ക് ഇല്ലാണ്ട് കണ്ടതിൽ എനിക്ക് വളരെ വിഷമം തോന്നിയിട്ടുണ്ട്. ആ ഒരു സാധനം ഈ സമൂഹത്തിലേക്ക് നിർബന്ധമായിട്ടുണ്ട്. കാരണം അത് നമ്മുടെ സ്വയരക്ഷക്കും അതുപോലെ തന്നെ സമൂഹത്തിലെ മറ്റുള്ള ആളുകൾക്കുള്ള രക്ഷക്കും വേണ്ടിയിട്ടുള്ളൊരു സാധനമായിട്ട് മാറിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾക്ക് ഏതൊരു സമൂഹത്തിലേക്ക് ഇറങ്ങുമ്പോൾ മാസ്ക് ഒരു നിർബന്ധമാണ്. കാരണം ഈ കാലഘട്ടത്തിൽ അത് ആവശ്യമാണ്. കാരണം ദിവസങ്ങളോ ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ആളുകൾ മരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ട് നമ്മളാൽ കഴിയുന്ന ഒരു ആയുധമാണ്. സത്യത്തിൽ നമ്മൾ ഒരുപാട് കാലം ഒരു 2-3 മാസം വീട്ടിലിരുന്ന് യുദ്ധം ചെയ്യുക. ആ യുദ്ധം മതിയാവില്ല എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഗവൺമെൻറ് തന്നെ പല ആളുകളും പുറത്തേക്ക് വിട്ടത്. അപ്പോൾ നമ്മൾ പുറത്തേക്ക് വിട്ട നമ്മൾ വാളും പരിചയം എന്ന് പറഞ്ഞാൽ സാനിറ്റൈസർ അതുപോലെ തന്നെ മാസ്കാണ്. അപ്പോൾ ആ മാസ്ക് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ നിരന്തരം നമ്മൾ റോട്ടിലേക്ക് ഇറങ്ങുമ്പോൾ നമ്മൾ എങ്ങനെ ഡ്രസ്സ് ഉപയോഗിക്കുന്നത്, ഞങ്ങൾ എങ്ങനെ പാൻറ് ഇടുന്നു, ഞങ്ങളെങ്ങനെ ഷർട്ട് ഇടുന്നു, നമുക്കൊരു പാൻറ്റോ ഷർട്ടോ ഇടാതെ നമുക്ക് റോട്ടുമേലേക്ക് ഇറങ്ങാൻ പറ്റില്ല. അതുപോലെ തന്നെ ഇതിനെ കാണണമെന്നാണ് ഈ സമൂഹത്തിനോട് ഇന്ന് പറയാനുള്ള ഒരു ആവശ്യം. കാരണം അതൊരു നിർബന്ധമുള്ള കാര്യമാണ്. നമ്മളൊരു വസ്ത്രമായിരി അതിനെ കാണണം. കാരണം സമൂഹത്തിലേക്ക് നിർബന്ധമായിട്ട് ഈ ആവശ്യം വേണം. മാസ്കിനകത്തേക്ക് ലോകം വല്ലാതെ ചുരുങ്ങിപ്പോയതിൽ ആശങ്കപ്പെടുന്നവരേറെയാണ്. പുറം ലോകത്തേക്ക് പറക്കാൻ കൊതിക്കുന്നവരെല്ലാവരും കോവിഡ് ഒന്നടങ്ങാൻ കാത്തിരിക്കുന്നു. ഒരു ഉദാഹരണം ചൂണ്ടിക്കാട്ടിയാൽ, പ്രളയകാലത്ത് മലയാളിക്ക് അതിജീവനത്തിന്റെ ഒരു പ്രതീകമൊരുക്കിയത് മാസ്കോളം പോന്ന ഒരു തുണിയിൽ തീർത്ത ചേക്കുട്ടി പാവകളായിരുന്നു. പക്ഷേ മാസ്കിൽ ഒരു പരീക്ഷണത്തിന് തോന്നുന്നില്ലെന്ന് ചേക്കുട്ടിയെ രാജ്യാന്തര ബ്രാൻഡാക്കിയ ലക്ഷ്മി മേനോൻ പറയുന്നു. ആരൊക്കെ എന്നോട് ചോദിച്ചിരുന്നു എന്തെങ്കിലും പുതിയതായിട്ടുള്ള ഡിസൈൻസ് എന്തെങ്കിലും, ഒരു ഫാഷൻ ഡിസൈനറും കൂടി ആയിരുന്നുണ്ട്, മാസ്കിൽ എന്തെങ്കിലും ഒരു ഇന്നവേഷൻ കൊണ്ടുവരാൻ പറ്റിയിട്ടില്ലേ, എന്തെങ്കിലും അതിൽ വർക്ക് ചെയ്തില്ലേ എന്ന്. സത്യം പറഞ്ഞാൽ മാസ്കിനോടുള്ള ആ ഒരു വിരോധം, അലർജി കാരണം അതിനെക്കുറിച്ചിട്ട് ഒരു തരത്തിലുള്ളൊരു ചിന്തയ്ക്ക് പോലും വകയുണ്ടായിട്ടില്ല. ശരിക്കും കയ്യിലുള്ള മാസ്ക് അല്ലെങ്കിൽ ചുന്നി ശരിക്കും വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് പോകാമെന്നുള്ളതാണ്. എവിടെയെങ്കിലും അത്യാവശ്യത്തിന് പുറത്തിറങ്ങണമെങ്കിൽ തന്നെ ശരിക്കും അത് ഉപയോഗിച്ച് ഇത്രയും ഡോക്ടേഴ്സും പോലീസ് ഓഫീസേഴ്സ് ഇങ്ങനെയുള്ളവരെയൊക്കെ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ബഹുമാനം ഓരോ നിമിഷവും കൂടിക്കൊണ്ടിരിക്കുക. കാരണം ഒരു കടയിൽ പോകുമ്പോൾ ഒരു 10 മിനിറ്റ് വയ്ക്കുമ്പോൾ തന്നെ അതിൻ്റേതായിട്ടുള്ളൊരു അസ്വസ്ഥത വല്ലാണ്ട് ആണ് തോന്നുന്നത്. പിന്നെ കുറേ ചിലരുടെ ഇത് കേൾക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഭയങ്കരമായിട്ട് എക്സ്പ്രസ് ചെയ്യുന്ന ഒരു വിഭാഗം ആൾക്കാരുണ്ടല്ലേ. എന്തൊരു സിറ്റുവേഷനാണ്, നമുക്കതൊന്ന് പ്രകടിപ്പിക്കാൻ പോലും പറ്റുന്നില്ല. അപ്പോൾ ചിലർക്കത് കുറേയും കൂടി ഡീപ്പായിട്ട് അവരുടെ ആ ഒരു ഇമോഷനിലേക്ക് പോയിട്ട് അത് വല്ലാണ്ട് ഹേർട്ടായിട്ടുള്ള എന്നുവെച്ചാൽ അവരെ ശരിക്കും എഫക്റ്റ് ചെയ്യുന്നുണ്ട് മെൻ്റലി. അങ്ങനത്തെ ചില രീതികൾ ഈ പുതുമയെ ഒരു തരത്തിൽ അവർക്കൊണ്ട് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. അങ്ങനത്തെ ഒരു വലിയ വിഭാഗത്തിനെ നമുക്ക് പലപേരും പറഞ്ഞിട്ട് നമ്മൾ അറിയുന്നുണ്ട്. എത്ര ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞിട്ടും കാര്യമില്ല, നമുക്ക് ആ പുതിയ ജീവിത രീതിയായിട്ട് പൊരുത്തപ്പെട്ടേ പറ്റുള്ളൂ. അപ്പോൾ മാസ്ക് വെച്ചിട്ടേ നമ്മളെല്ലാവരും ഇറങ്ങാവുള്ളൂ എന്നുള്ളത് നമ്മൾ ഇപ്പം എല്ലാ രീതിയിലും നമ്മൾ പഠിച്ചു കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. ഒരു ജനതയുടെ അച്ചടക്ക ശീലത്തിലാണ് സമൂഹത്തിൻ്റെ നിലനിൽപ്പ് തന്നെ. എന്തിനേയും അതിജീവിക്കുമെന്നാണ് ചരിത്രം പഠിപ്പിക്കുന്നത്. ഈ കാലവും കടന്നുപോകുമെന്നും അതുവരെ മുഖാവരണത്തിന്റെ സുരക്ഷിത മറയിൽ നിന്ന് പുറത്തേക്ക് കടക്കാൻ സമയമായിട്ടില്ല. എപ്പോൾ അവസാനിക്കുമെന്നോ
എങ്ങനെ അവസാനിക്കുമെന്നോ അറിയാത്ത ഒരു യുദ്ധമുഖത്താണ് നമ്മൾ. തിരിച്ചാക്രമിക്കാൻ ആയുധങ്ങളൊന്നും ഇല്ലാത്ത സ്ഥിതിക്ക് തൽക്കാലം പ്രതിരോധിക്കുക മാത്രമാണ് മാർഗം. അതിന് കയ്യിലുള്ള കവചങ്ങൾ അണിയുക തന്നെ വേണം. വിജയിച്ചില്ലെങ്കിലും തൽക്കാലം തോക്കാതിരിക്കാൻ.